അല്ലാഹു ഹബീബ് പഠിപ്പിക്കുകയാണ് എനിക്ക് ഉപകാരമുള്ള ഇമാമാവണമെന്ന് അങ്ങനെ നിയത്ത് വെക്കുക നമ്മൾ ഇനി ഒന്നും തന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാ ഞാൻ മരിച്ച വിവരം അറിവിന്നിലാവിന്റെ ഉസ്താദ് അറിഞ്ഞു കഴിഞ്ഞാൽ അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ ഖബറിലേക്ക് ഒരു ലക്ഷക്കണക്കിന് ഫാത്തിഹ കിട്ടുമല്ലോ ലക്ഷക്കണക്കിന് ആമീൻ കിട്ടുമല്ലോ ഒരു ലക്ഷത്തോടെ മജ്ലിസിൽ ഇരിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങളുടെ സന്താനങ്ങളെ ഖബറിലേക്കുള്ള പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അവലദുൽ സാലിഹുൽ യദഉഹു നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ് എങ്ങനത്തെ മക്കളാണ് മക്കളെല്ലാവരും ഖബറിലേക്കുള്ള വെളിച്ചമാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ പോറ്റി വളർത്തിയ മക്കളെ അമ്മാ നിങ്ങൾ വേദനയോടെ പ്രസവിച്ച നിങ്ങളെ പുന്നാര മക്കളെ നിങ്ങൾക്ക് ഉപകാരമുള്ള മക്കളായി മാറിയാൽ നാളെ ഖബറിലേക്കുള്ള പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങളെ മക്കളെല്ലാം അങ്ങനത്തെ മക്കളായിട്ട് നീ കബൂലാക്കണേ റഹ്മാനേ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ഔവലദുൽ സാലിഹുൽ യദഉലഹു ഔവലദുൽ സാലിഹുൽ യദഉലഹു നിങ്ങളുടെ മക്കളെ അങ്ങനത്തെ മക്കളാണ് ആരംഭ ഹബീബ് പറയുകയാണ് നമ്മളെ മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന ഖുർആനോ തന്ന മക്കളാണോ നമ്മളെ ഖബറിലേക്ക് വന്ന യാസീനോ തന്ന മക്കളാണോ മരിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക നമ്മുടെ പേരിൽ സദഖ കൊടുക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന മക്കളാണോ ആ മക്കളെ കുറിച്ചിട്ട് ആരംഭ ഹബീബ് പഠിപ്പിക്കുകയാണ് ഖബറിലേക്കുള്ള വെളിച്ചമാണ് മക്കളെ ഖബറിലേക്കുള്ള പ്രകാശമാണ് മക്കളെ ഖബറിലേക്കുള്ള ഒരു വെള്ളി വെളിച്ചമാണ് നമ്മളെ മക്കളെ അല്ലാഹുവേ പലരും പറയാറില്ല എനിക്ക് മരിക്കാൻ പേടിയില്ല എനിക്ക് മരിക്കാൻ പേടിയില്ല എനിക്ക് മരിക്കാൻ പേടിയില്ല കാരണമെന്താണ് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനുണ്ടല്ലോ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനുണ്ടല്ലോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്റെ പൊന്നു മോൻ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്റെ പൊന്നു മോൻ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ സ്വാലിഹായ മക്കളുണ്ടായിക്കഴിഞ്ഞാ നമുക്ക് വലിയ സമാധാനമാണ് നമുക്ക് വലിയ സമാധാനമാണ് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ എല്ലാ സ്വാലിഹായ മക്കളായിട്ട് കബൂലാക്കണേ അല്ലാ പ്രിയപ്പെട്ട അറിവും നിലാവിന്റെ കുടുംബങ്ങളെ നമ്മുടെ മക്കൾക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കണം മക്കളെ നല്ലവണ്ണം ദീനി പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ പാരായണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണോ ലോക്ക്ഡൌണിന് ശേഷം കലാലയങ്ങളൊക്കെ അടവിലാണല്ലോ അല്ലാഹുവേ കൊറോണ എന്ന രോഗം വന്നതിന് ശേഷം അല്ലാഹ് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെ മാരകമായ ഹീ വൈറസിൽ നിന്ന്
നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനേ. സ്കൂളുകൾ അവധിയാണ്, മദ്രസകളൊക്കെ അവധിയാണ്, പഴയതുപോലെയും തുറന്നിട്ടില്ല. ഒരു വർഷമായി നമ്മളെ മക്കൾ വീട്ടിലാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ശ്രദ്ധ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ കാലഘട്ടത്താണ്, ഈ സമയത്താണ്. നമ്മളെ മക്കൾ വഴിവീഴ്ച പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവേ, എത്രയോ അവസരങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ തന്നതാണ്. ഓരോ ദിവസവും മുഴുവിനനുസരിച്ച് നമ്മളെ മക്കൾക്ക് നമ്മൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കൊല്ലത്തോളമായി നമ്മളെ പ്രിയപ്പെട്ട സന്താനങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ തന്നവല്ലോ. ഏത് സമയത്തും മക്കൾ നമ്മുടെ കൂടെയാണല്ലോ, ഏത് സമയത്തും മക്കൾ നമ്മുടെ കൂടെയാണല്ലോ. എന്നിട്ടും ആ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ പരലോകത്തിനെന്ന ചോദ്യം വരും. ലോകത്തുള്ള സമയത്ത് നിങ്ങളെ മക്കളെ 24 മണിക്കൂറും നിങ്ങളെ മുമ്പിൽ കിട്ടിയപ്പോ നിങ്ങൾ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ആ മക്കൾക്ക് നിങ്ങൾ വല്ല നന്മയും പഠിപ്പിച്ചു കൊടുത്തോ? ആ മക്കൾക്ക് നിങ്ങൾ നല്ല നന്മയും പഠിപ്പിച്ചു കൊടുത്തോ? ചോദ്യം വരും പ്രിയപ്പെട്ടവരെ. ലോകത്തിനെന്ന ചോദ്യം വരുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും സമയവും നമ്മുടെ മുമ്പിൽ വിലപ്പെടുന്നതാണ്. മരണപ്പെട്ട് നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ മക്കൾ നമുക്കെതിരെ പറയാൻ പാടില്ല. അവസരം കിട്ടിയിട്ട് ഉമ്മയനൊക്കെ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ല റബ്ബേ. അവസരം കിട്ടിയിട്ട് ബാപ്പയനൊക്കെ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ല റബ്ബേ. അവസരങ്ങൾ ഒരുപാടുണ്ട്, അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെനിക്ക് അറിവൊന്നും പകർന്നു തന്നില്ല തമ്പുരാനെ എന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പരലോകത്ത് നിന്ന് പറയേണ്ട അവസ്ഥ നമ്മളെ വരുത്തരുതേ. മക്കൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കാൻ സമയം കണ്ടെത്തണം അമ്മ. അറിവിൽ നിലാവില്ല മജിൽസിൽ നമ്മുടെ മക്കളെ നമ്മൾ ഇരുത്തുക. നമ്മുടെ മക്കൾ നല്ല മക്കളാവട്ടെ, നമ്മുടെ മക്കൾ സ്വലാഹിയത്തുള്ള മക്കളാവട്ടെ. എത്ര തെറ്റ് ചെയ്ത മക്കളാണെങ്കിലും, എത്ര നമസ്കരിക്കാത്ത മക്കളാണെങ്കിലും, ഉലമാ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അല്ലാഹുവർക്ക് ഹിദായത്ത് കൊടുത്താലോ, നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവർക്ക് ഹിദായത്ത് കൊടുത്താലോ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കറപ്പേ. മക്കൾ നന്മയുള്ള പൂക്കളായി വളരട്ടെ, മക്കൾ ഹിദായത്തുള്ള മക്കളായി വളരട്ടെ. അങ്ങനെ നന്മയുള്ള ഒരു സുഹൃതമുള്ള മക്കളായി വളർന്ന ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ മക്കളെ കാരണം ഖബറിലേക്കുള്ള പ്രകാശം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അറിവിന്നിലാവുകൾക്കും ഓരോരുത്തരോടും പറയുകയാണ്, സമാധാനമായിട്ട് പറയണം പ്രിയപ്പെട്ടവരെ. നമുക്ക് ഉസ്താദേ എനിക്ക് മരിക്കാൻ പേടിയില്ല, ഞാൻ മരിച്ചാൽ എന്റെ പൊന്നു മോൻ എനിക്ക് സമാധാനത്തിനുണ്ട്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാ എന്റെ പൊന്നുമോളുടെ പ്രാർത്ഥന എന്നെ കൂടെ എണ്ണു ഉസ്താദേ എന്ന് സമാധാനത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാ. ഉമ്മമാരെ നമുക്ക് ധൈര്യം വേണം. ഉമ്മമാരെ അറിയുമോ നിങ്ങൾക്ക് മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു അറിവിന്നിലാവില്ല, ഓരോ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ബദർ മൗലിദ് നടത്താറുണ്ടല്ലോ. 313 സ്വഹാബത്തിന്റെ പേരുകൾ നമ്മൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു ചൊല്ലാറുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ 313-ൽ പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ സിനാൻ. ആ സ്വഹാബിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാ ഒരുപാട് നിഅമത്തുകളെ നൽകിയിട്ട് ഞങ്ങളെ നീ കബൂലാക്ക് റബ്ബേ.
മഹാനായ സയ്യിദന അബൂ സിനാൻ റളിയല്ലാഹു അൻഹു അബൂ സിനാൻ എന്ന് പറഞ്ഞാൽ സിനാൻ എന്നവരുടെ പ്രിയപ്പെട്ട വാപ്പായ എന്നാണ് അർത്ഥമുള്ളത് അബൂ സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് മഹാനവർക്ക് ഒരു കുഞ്ഞ് അല്ലാഹു നൽകിയത് മക്കളില്ലാതെ വിഷമിക്കും അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാം ഈമാനുള്ള ആരോഗ്യമുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാഹ അറിവിന്ദിനാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണയല്ല ഇന്ന് വന്നിട്ടുണ്ട് എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാര് മക്കളില്ലായെന്ന് സങ്കടം പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ സഹോദരിമാരുടെ മക്കളില്ലായെന്ന് സങ്കടം പറഞ്ഞു വന്നവരുണ്ട് അല്ലാഹുവേ മടവൂർ ശൈഖുനാ ബർക്കത്ത് കൊണ്ട് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നല്ല മക്കളെ നീ നൽകണേ റബ്ബേ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു ഒരു സന്താനത്തെ കൊടുത്തു സിനാൻ എന്ന പേര് വെച്ചു ചരിത്രം പറയുകയാണ് അബൂ സിനാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്കെല്ലാം പോകുമ്പോ ഈ സിനാൻ എന്ന പൊന്നുമോനെ കൂടെ കൊണ്ടുപോവുകയാണ് വാളി കേൾക്കുമ്പോ പൊന്നുമോനെ കൂടെ കൊണ്ടുപോവുകയാണ് ഹബീബായ തങ്ങളുടെ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലും ഈ സിനാൻ എന്ന പൊന്നുമോനെ കൊണ്ടുപോവുകയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് നല്ല നല്ല കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പൊന്നുമോനെ പഠിപ്പിക്കുകയാണ് സുബ്ഹി നമസ്കരിക്കുമ്പോ മക്കളെ കൂട്ടാറുണ്ടോ ബാപ്പമാരെ നമ്മള് ഖുർആൻ ഓതുമ്പോ മക്കളെ കൂട്ടാറുണ്ടോ ബാപ്പമാരെ നമ്മള് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് അബൂ സിനാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കിയേ നിങ്ങളെ മഹാനബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാദുകൾക്ക് പോകുമ്പോ മക്കളെ കൊണ്ടുപോകാറുണ്ട് ഇൽമിന്റെ സദസ്സിലേക്ക് മക്കളെ കൊണ്ടുപോകാറുണ്ട് ഏത് നല്ല പ്രവർത്തനം ചെയ്യുന്ന മദ്രസയാണെങ്കിലും മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് മഹാനായ സയ്യിദന അബൂ സിനാൻ ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ് അങ്ങനെ ചെറുപ്പത്തിലെ ഇൽമുമായി ബന്ധപ്പെടുത്തി ഇൽമ് പറഞ്ഞു പഠിപ്പിച്ച അബൂ സിനാൻ റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനെ സിനാൻ എന്ന പൊന്നുമോനെ വലിയ വലിയ ഒരാളാക്കുകയാണ് നല്ല ഒരു പണ്ഡിതനാക്കുകയാണ് നല്ല ഒരു മോനാക്കി വളർത്തുകയാണ് അവസാനം അബൂ സിനാൻ റളിയല്ലാഹു ലോകത്തോട് വിട പറയുമ്പോ അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ സമീപത്ത് വന്ന പൊന്നുമോൻ ഖുർആൻ ഓതുകയാണ് പ്രിയപ്പെട്ട മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും പ്രിയപ്പെട്ട പൊന്നുമോൻ അടുത്തിരുന്ന് ഖുർആൻ ഓതുകയാണ് ആ പ്രിയപ്പെട്ട വാപ്പയുടെ ജനാദ കഫം ചെയ്തുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി നമസ്കരിക്കുകയാണ് റബ്ബേ നമ്മളും ആഗ്രഹിക്കുന്നത് അതാണല്ലോ എന്റെ ജനാസ എന്റെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ മക്കൾ എന്റെ ജനാസയുടെ കട്ടിലിന്റെ മയ്യത്തും കട്ടിലിന്റെ കാല് പിടിക്കാനുണ്ടായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ പള്ളിക്കാട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് La ilaha illallah chullu La ilaha illallah La ilaha illallah La ilaha illallah La ilaha illallah നമ്മുടെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നാട്ടുകാരൻ കുടുംബങ്ങളെല്ലാം കൂടിയിട്ട് ഒരേ സ്വരത്തിൽ തഹ്ലീലിൻ അകമ്പടിയോടെ നമ്മുടെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ പൊന്നുമോനോ എന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമായ പൊന്നുമോ എന്റെ മയ്യത്തും കട്ടിലിന്റെ കാല് പിടിക്കാനുണ്ടെങ്കിലേ എന്റെ കൂടെയുണ്ടെങ്കിലേ എന്റെ കൂടെ ഇരുന്നു കൊണ്ട് എന്റെ കൂടെ നടന്നു
നടന്നിട്ട് ദിക്റുകളെല്ലാം കൂടെയുണ്ടെങ്കിലും ആഗ്രഹിച്ചു പോകുമല്ലോ നമ്മളെ അല്ലാഹുവേ. നമ്മുടെ ജനാധയുടെ നമ്മുടെ നമസ്കാരം കഴിഞ്ഞ മയ്യത്തും നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിക്കാലിലേക്ക് നമ്മുടെ ഖബറാകുന്ന ഒന്നാമത്തെ ഭവനം ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വാപ്പയുടെ മയ്യത്തിനെ നിങ്ങളുടെ വാപ്പയുടെ ഉമ്മയുടെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയപ്പോ നിങ്ങൾ അവരുടെ കൂടെ നടന്നു പോയത് ആ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴെല്ലാം മയ്യത്തും കട്ടിലിന്റെ പിന്നാലെ പോയത് നിങ്ങൾ ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയുടെ ജനാദ ഭത്തപ്പെരിയത്ത പന്തപ്പള്ളി മഹലിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ ആ ഉമ്മയുടെ കബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. ഉമ്മ കിടക്കുന്ന മണി പള്ളിപ്പറമ്പിലെ മണിമൽ കബറാളികൾക്കും സ്വർഗം നൽകണേ റഹ്മാനേ. അറിവിന്നിലാബികൾക്കും മുഴുവൻ കുടുംബങ്ങളിൽ അവരുടെ മഹല്ലുകളിൽ ഇറങ്ങുന്നവരെ റബ്ബേ ആ ഖബറുകളെല്ലാം സ്വർഗമാക്കണേ അല്ലാ. ഞാൻ ഇന്നും ആലോചിക്കുകയാണ്, ഞാൻ ഇന്നും എന്റെ മനസ്സിൽ കൊണ്ടുവരികയാണ് എന്റെ ഉമ്മാന്റെ ജനാദ പത്തപ്പെരിയത്ത പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും നരങ്ങോ എന്റെ മനസ്സിൽ മനസ്സിലാതെ കിടക്കുകയാ. എന്റെ ഉമ്മയുടെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും നരങ്ങും ഏത് വലുതായാലും എത്ര കാലം കഴിഞ്ഞാലും സുഫുവാര മനസ്സിൽ നിന്നത് മാറിയതില്ല. എന്റെ കൂട്ടുകാരാ നിങ്ങളെ മനസ്സും അങ്ങനെയല്ല മോനെ, നിങ്ങളെ മനസ്സും അങ്ങനെയല്ല മോനെ. പോറ്റി വളർത്തിയ വാപ്പയുടെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും നിരങ്ങും നിരങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നാട്ടുകാരൻ കൂട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി ഉപ്പയ മയ്യത്തും കട്ടിൽ കിടത്തിയിട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയെ കൊണ്ടുപോവുകയാണ്. എത്ര കാലങ്ങൾ ഞാനും മറക്കാൻ പറ്റോ പ്രിയപ്പെട്ടവരെ നമുക്കാരെങ്കും അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാർക്കും പാപ്പമാർക്കും നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ. പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടു ചെന്നിട്ട് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട്. നാലേ കിടക്കുന്ന വീട് അല്ലാ ഖബറം മണ്ണാറക്കോടെ കാണണ്ടയോ പള്ളിക്കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരോ കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരോ ഈട് നാലേ കിടക്കുന്ന വീട് അല്ലാ ഖബറം മണ്ണാറക്കോടെ കാണണ്ടയോ പള്ളിക്കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരോ വീട് ആറ് കാലുള്ളോരോ കട്ടിലേറ്റി ആരാരുമില്ലാതെ പോവേണം നമ്മൾ ആരാരുമില്ലാത്ത ഏകാന്ത യാത്ര അവസാനമായി നമ്മൾ പോകുന്ന യാത്ര ആറ് കാലുള്ളോരോ കട്ടിലേറ്റി ആരാരുമില്ലാത്ത ഏകാന്ത യാത്ര ആരാരുമില്ലാത്ത ഏകാന്ത യാത്ര അവസാനമായി നമ്മൾ പോകുന്ന യാത്ര ഇരുളാൽ നിറഞ്ഞുള്ള വീട് അല്ലാ ഖബറമ്മ മണ്ണാറക്കോട് ഇരുളാൽ നിറഞ്ഞുള്ള വീട് അല്ലാ ഖബറമ്മ മണ്ണാറക്കോട് നാലേ കിടക്കുന്ന വീട് അല്ലാ ഖബറമ്മ മണ്ണാറക്കോട് കാണണ്ടയോ പള്ളിക്കാട് കള്ളി മുള്ളാൽ നിറഞ്ഞോരോ വീട് അല്ലാഹുവേ
ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾ റബ്ബേ നീ ഖബറ് സ്വർഗമാക്കണേ റഹ്മാനേ നീ ഖബറ് സ്വർഗമാക്കണേ റഹ്മാനേ വല്ലപ്പോഴും അമ്മ ആലോചിക്കണം ചെറുപ്പക്കാരാ ഖബറിനെ കുറിച്ചിട്ട് വല്ലപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് ആലോചിക്കണം മോനെ ഖബറിനെ കുറിച്ചിട്ട് നമ്മുടെ ഉമ്മ പോയ ഖബറ് നമ്മുടെ വാപ്പ കിടക്കുന്ന ഖബറ് നമ്മുടെ കൂട്ടുകാര് കിടക്കുന്ന ഖബറ് നമ്മുടെ നാട്ടുകാര് കിടക്കുന്ന ഖബറ് നിങ്ങൾ വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിലേക്ക് പോകുമ്പോ ഖബറ് സിയാറത്തിന് നിങ്ങൾ പോവാറില്ലേ നിങ്ങളെ ഉമ്മയെ ബാപ്പയെ മക്കളെ കൂട്ടുകാരെ നാട്ടുകാരെ സിയാറത്ത് ചെയ്യാൻ നിങ്ങൾ പോവാറില്ലേ കണ്ടിട്ടില്ല മോനെ അവിടെ നീളമുള്ള ഖബറുകൾ കണ്ടിട്ടില്ലേ അത് പ്രായമായവർ മരിച്ചു പോകുമ്പോ അവരെ ഖബറടക്കുന്ന ഖബറാണ് നീളമുള്ള ഖബറ് മാത്രമല്ലല്ലോ നിങ്ങൾ കണ്ടത് ചെറുപ്പച്ചാരാ നീളം കുറഞ്ഞ ഖബറും നിങ്ങൾ പള്ളിപ്പറമ്പിൽ കണ്ടിട്ടില്ലേ അത് ആരുടെ മയ്യത്തുകളാണ് ചെറിയ ചെറിയ മക്കൾ മരണപ്പെട്ടു പോയ മയ്യത്തുകളല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ചെറിയ ചെറിയ മക്കൾ ഇറങ്ങുന്ന ഖബറുകളല്ലേ കൂട്ടുകാരാ മരണത്തിന് പ്രായമില്ലടാ മരണത്തിന് പ്രായമില്ല മോനെ മരണത്തിന് പ്രായമില്ല മോനെ ഞാനും ആലോചിക്കുകയാണ് എന്നെ കാണാൻ വന്നിരുന്ന ചെറിയൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു കളിയാട്ടമൊക്കമാകത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എന്നെ പല പ്രാവശ്യം കണ്ട കൂട്ടുകാരനാണ് ഇവിടെ ടിപ്പു സുലാദിന്റെ മജ്‌ലിസിൽ വന്ന് പങ്കെടുത്ത കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ എന്ന ഖബറിലാ ഇല്ല മോനെ നാളെ ജീവിക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്തവരാ നമ്മള് നാളെ ജീവിക്കുമെന്ന് ഉറപ്പ് പറയാ ഗ്യാരണ്ടി ഇല്ലാത്തവരാ നമ്മള് നമ്മളൊരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുകയാണ് നാളെ അവിടെ പോവണം നാളെ ഇവിടെ പോവണമെന്നെല്ലാം പറഞ്ഞിട്ട് മനസ്സിലൊരുപാട് സ്വപ്നങ്ങളുണ്ട് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ നിങ്ങള് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ പെങ്ങളെ നമ്മള് നാളെ എവിടെയാ നാളെ അഞ്ചു മണിക്ക് മഞ്ചേരിയിലെത്തണമെന്ന് പറഞ്ഞ നമ്മള് അതിന്റെ പള്ളിപ്പറമ്പിൽ നമ്മുടെ ജനാഥ ഇറക്കി വെക്കേണ്ടി വന്നാൽ ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണമല്ല ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണമല്ല ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് യജമാനനായ റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക കണ്ടിട്ടില്ലേ ഓർമ്മയില്ലേ നമുക്ക് അങ്ങനെ പള്ളിപ്പറമ്പിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജനാഥ കൊണ്ടുപോയിട്ട് അല്ലാഹുവേ ആ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ മയ്യത്തിനെ കൊണ്ടുപോവുകയാണ് ഖബറിലിറക്കി വെക്കാ ഖബറിലിറക്കി വെക്കാ നമ്മൾ മയ്യത്തിനെ കൊണ്ടുപോവുകയാണ് യാ റബ്ബയാ അല്ലാ മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അറിവിന്തിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ എന്റെ സഹോദരിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഖബറ് കണ്ടിട്ടില്ലല്ലോ ഖബറിലേക്കൊരു മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ വല്ലാത്ത സങ്കടമാണ് വല്ലാത്ത സങ്കടമാണ് വല്ലാത്ത സങ്കടമാണ് പ്രിയപ്പെട്ടവരെ എന്റെ പാവപ്പെട്ട ഉമ്മ ലോകത്തോടെ വിട പറഞ്ഞപ്പോ റബ്ബേ എന്റെ ഉമ്മാന്റെ ഖബറിനെ സ്വർഗമാക്കണമല്ല പാപ്പക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തില്ലെന്ന് മരിച്ചു പോയവരെ അറിയുന്നില്ല അവന്റെ കുടുംബത്തില്ലെന്ന് മരിച്ചു പോയവരെ അവരെ ഖബറുകളെല്ലാം ഈ സ്വർഗമാക്കണേ റഹ്മാനെ പാവപ്പെട്ട എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട പുന്നാറ ഉമ്മയുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഞാനാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്തിന് പള്ളിപ്പറമ്പിനെയൊക്കെ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ ജനാദയ എന്റെ ഉമ്മാന്റെ മയ്യത്തിന് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗം നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ ഖബറിലേക്കൊരു മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗം നിങ്ങൾക്കറിയോ മയ്യത്തിന്റെ ഖബറിലേക്കൊരാൾ ഇറങ്ങുകയാണ് അല്ലാഹുവേ മയ്യത്തിന്റെ നടുവിൽ ഒരു മുണ്ട് കെട്ടുകയാണ് മയ്യത്തിന്റെ മധ്യഭാഗത്തൊരു മുണ്ട് കെട്ടിയിട്ട് രണ്ട് ഭാഗത്തും ആളുകൾ പിടിച്ചിട്ട് പതിയെ 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 നിലത്തി വീഴാതെ മണ്ണ് തട്ടാതെ ഖബറിലേക്ക് ആ മയ്യത്തിനെ പതുക്കെ ഇങ്ങനെ ഇറക്കി
വെക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് പിഴക്കാൻ പാടില്ല, ഇങ്ങോട്ട് പിഴക്കാൻ പാടില്ല. സെയിം അളവാണ്, ആറടി മണ്ണാണ്. ആറടി മണ്ണിലേക്ക് നമ്മുടെ ജനാസിയ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും കബറ് ഒരുപോലെയാ. പണ്ഡിതനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കബറ് ഒരുപോലെയാ. വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും കബറ് ഒരുപോലെയാ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കബറ് ഒരുപോലെയാ. നല്ലവനാണെങ്കിലും ചീത്തവനാണെങ്കിലും കബറ് ഒരുപോലെയാണ് കുളിക്കുന്നത്, കബറില്ലതുപോലെയാണ് ഇറക്കി വെക്കുന്നത്. അല്ലാഹുവേ, പാവപ്പെട്ട എന്റെ പൊന്നാരകുമാര മയ്യത്തിറക്കി വെച്ചതെനിക്കെന്നും ഓർമ്മയുണ്ട്. എന്റെ ഉമ്മയുടെ ജനാദ കബറിലേക്ക് ഇറക്കി വെച്ചത് ഞാനാണ്. എന്റെ കൈകളെ കൊണ്ടാണ് ഉമ്മാന്റെ ജനാദ കബറിൽ ഇറക്കി വെച്ചത്. ഉമ്മാന്റെ ജനാദ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം എന്റെ ഉമ്മ കിടക്കുന്ന കബറിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതേ മരിച്ചാലും ആരെ കബറിൽ ഇറക്കി വെച്ചാല് നമ്മൾ ആ കബറിൽ ഇറങ്ങുമല്ലോ. ആ കബറിൽ ഇറങ്ങിയിട്ട് അല്ലാഹുവേ, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് തലയിൽ നിന്ന് നമ്മൾ ആ കെട്ടയക്കുമല്ലോ. മയ്യത്തിന്റെ തലയിൽ കെട്ടിയ കെട്ടി നമ്മൾ ലയിച്ചിട്ട് മുഖത്തെ മണ്ണിനോട് ചേർത്തി വെക്കൂലേ ചെറുപ്പക്കാരാ. കബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ സമീപത്തിനിന്ന് എത്തി നോക്കിയിട്ടില്ലേ? സമീപത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു രംഗമാണ്. എന്റെ ഉമ്മാന്റെ ജനാസിയ കബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ആ കബറിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഉമ്മ കിടക്കുന്ന കബറിൽ ഞാൻ ഇറങ്ങിയിട്ട് എന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ എന്റെ ഉമ്മാന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ തലയുടെ ഭാഗം മണ്ണിനോട് ചേർത്തി വച്ചത് ഞാനാ. അവസാനം എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ജനാസിയുടെ എന്റെ മയ്യന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ മുഖം മണ്ണിനോട് കബറിലേക്ക് മണ്ണിനോട് ചേർത്തി വച്ചത് എന്റെ കൈകളെ കൊണ്ടാണ്. ആരംഗമെന്നും എനിക്ക് മറക്കാൻ പറ്റൂല, ആരംഗമെന്നും എനിക്ക് മറക്കാൻ പറ്റൂല. അറിവുന്നിലാവ് കാണുന്ന ബാപ്പമാരെ, നിങ്ങൾക്ക് ആരംഗമൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. കബർ കുഴിക്കുന്ന ആളുകളിൽ പ്രോഗ്രാം കേൾക്കുന്നുണ്ടല്ലോ. പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉസ്താദമാരും പള്ളി കമ്മിറ്റിയായി പ്രവർത്തിക്കുമെന്നവരും നാട്ടുകാരൊക്കെ പ്രോഗ്രാം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, കബറിലേക്ക് വെച്ചാലുണ്ടാകും രംഗങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനേ, സ്വർഗം കൊടുക്കണേ റഹ്മാനേ. നമ്മള് മരിച്ചു കഴിഞ്ഞാൽ, നമ്മള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ കബറിൽ ഉണ്ടാവുക? ഒരു വേള നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പിണക്കങ്ങള്? പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങള്? പിന്നെ എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുന്നത്? പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് റമീമത്ത് പറയുന്നത്? പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നത്? എല്ലാം അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ. എല്ലാം അവസാന മാറ്റത്തിന്റെ പടപ്പാട ഹൃദയത്തിൽ മുഴങ്ങനെ. എത്ര കാലമായി നിങ്ങൾ തെറ്റി നടക്കാൻ തുടങ്ങിയിട്ട്? ആരോടാ നിങ്ങൾ ഈ തെറ്റുന്നത്? ആർക്ക് വേണ്ടിയാ തെറ്റുന്നത്? നിങ്ങളെ കബറിൽ, നിങ്ങൾ മറ്റുള്ളവരോട് പിണങ്ങിയിട്ട് നിങ്ങളെ കബറിലേക്ക് നിങ്ങളെ ജനാസ ഇറക്കി വെക്കുമ്പോ ആ കബറിന്റെ മണ്ണ് പോലും നിങ്ങളോട് പൊരുത്തപ്പെടോ പ്രിയപ്പെട്ടവരെ? മറ്റുള്ളവരോടെ പിണങ്ങിയിട്ടാണ് നമ്മൾ കബറിലേക്ക് കടന്നു ചെല്ലുന്നതെങ്കിൽ മണ്ണ് നമ്മോട് പിണങ്ങൂലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ മാറ്റുക, ഭാര്യഭർത്താക്കന്മാരെ അകന്ന് കഴിയുന്നവരെ ഒന്നിക്കുക. അതിനൊക്കെ സമയമായിട്ടുണ്ടോന്? എന്ന മാരകമായ രോഗം പിടിച്ചു കുളുക്കിയല്ലോ ലോകത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവാത്തവരാരാഹുള്ളത്?
കാരണം പാവപ്പെട്ടവനും വലിയവനും ചെറിയവനും എല്ലാവരും മരുന്നില്ലേ ലോകരാഷ്ട്രങ്ങൾ പോലും തലകുനിച്ചു പോയില്ലേ കൊറോണയ്ക്ക് പിറകെ ഓരോ ഓരോ പരീക്ഷണങ്ങളായി പടച്ച് നമ്പനാ നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ അവസാനം ഏത് രൂപത്തിലാണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂലല്ലോ അതിന് മുമ്പേ നല്ലൊരു മനസ്സുമായിട്ട് മടങ്ങണം പ്രിയപ്പെട്ടവരെ നമ്മള് ഞാൻ പറഞ്ഞു വരുന്നത് കബറിലേക്ക് മയ്യത്തിന് കിറക്കി വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ ജനാഥ കറക്കി വച്ചരംഗം എന്നും എന്റെ ഹൃദയത്തിലുണ്ട് അത് മായാതെ മറയാതെ അത് നീങ്ങാതെ ഹൃദയത്തിൽ കിടക്കുകയാണ് അങ്ങനെ നമ്മൾ പള്ളിപ്പറമ്പിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോരുമല്ലോ നമ്മൾ പിരിഞ്ഞു പോരും പ്രിയപ്പെട്ടവരെ ആരാ അമ്മയുടെ കൂടെ പാപ്പയുടെ കൂടെ കബറിൽ കിടക്കാൻ ധൈര്യമുള്ളവനാരാ എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ് കബറിൽ ഇറങ്ങി കിടക്കാൻ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കബറിൽ ഇറങ്ങി കിടക്കാൻ ധൈര്യം കാണിക്കോ പ്രിയപ്പെട്ടവരെ നമ്മളെ പേടിയല്ലേ നമ്മളെ കബറം തൽക്ഷണം കണ്ടാലുടൻ വിട്ടിനി കരയേണ്ടതാ കബറ് കാണുന്ന പേടി വരുന്ന നമ്മളെ